വിശുദ്ധ മത്തിയാസ് ലീഹ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാർ ദേവമാതാവിനോടൊരുമിച്ച് അത്താഴമുറിയിൽ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ യൂദാസിൻ്റെ സ്ഥാനത്ത് വേറൊരാളെ നിയോഗിക്കേണ്ടിയിരുന്നു. അവൻ്റെ ആചാര്യസ്ഥാനം മറ്റൊരുവൻ സ്വീകരിക്കട്ടെ എന്ന് സങ്കീർത്തകൻ എഴുതിയിട്ടുണ്ടല്ലോ. ആകയാൽ നമ്മുടെ കർത്താവ് യേശു മിശിഹ നമ്മോടുകൂടെ ചെലവഴിച്ച കാലത്തെല്ലാം യോഹന്നാൻ ജ്ഞാനസ്നാനം നൽകിയത് മുതൽ അവിടുന്ന് ആരോഹണം ചെയ്തതുവരെ നമ്മോടുകൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണം. അവർ രണ്ടുപേരുടെ നാമം നിർദ്ദേശിച്ചു. യുസ്തൂസു എന്ന് വിളിക്കപ്പെടുന്നവനും ബർണബാസ് എന്ന് അപരനാമമുള്ളവനുമായ യൗസേപ്പിനെയും മത്തിയാസിനെയും. അനന്തരം അവർ ഇങ്ങനെ അപേക്ഷിച്ചു: സകലരുടെയും ഹൃദയങ്ങൾ കാണുന്ന കർത്താവെ, യൂദാസ് സ്വന്തം കുറ്റത്താൽ സ്നൈഹിക സ്ഥാനവും ആചാരത്വവും നഷ്ടപ്പെടുത്തി. അവൻ അർഹിക്കുന്ന സ്ഥാനത്തേക്ക് അങ്ങ് ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരിക. പിന്നീട് അവർ നറുക്കിട്ടു. നറുക്ക് മത്യാസിന് കിട്ടി. അങ്ങനെ അദ്ദേഹം 11 സ്ലിഹന്മാരുടെ കൂടെ എണ്ണപ്പെട്ടു. ഇതര അപ്പോസ്തലന്മാരുടെ കൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മത്യാസ് ശരീരനിഗ്രഹത്തെക്കുറിച്ച് അത്യുത്സാഹത്തോടെ പ്രസംഗിക്കുകയുണ്ടായെന്ന് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമന്റ് പറയുന്നു. എത്യോപ്യയിൽ വെച്ച് മത്യാസ് രക്തസാക്ഷിത്വ കിരീടം നേടി. മത്യാസിൻ്റെ വിളി ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിലാണ് വ്യക്തമായത്. നമ്മുടെ ദൈവവിളിയും ദൈവപരിപാലനയാൽ ഉണ്ടായിട്ടുള്ളതാണ്. അതിനാൽ നാം കൃതജ്ഞരായിരിക്കേണ്ടതാണ്. ഏസാവിനെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, യാക്കോബ് എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ സൗജന്യമായ ഒരാഹ്വാനമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.